ഹലോ അണ്ണാ, എന്താണ് പാട്ടൊക്കെ മാറ്റി പാടുന്നത്? നേരത്തെ ഇങ്ങനെ അല്ലായിരുന്നല്ലേ? ആ പാട്ട് ശരിയാവിടെ, ആ പാട്ടുകൊണ്ട് പ്രയോജനമില്ല. ഈ പാട്ടാണെങ്കിൽ നമ്മളെ കലയെ പുഷ്ടിപ്പിക്കാം. അണ്ണാ, എന്തിനാ നിങ്ങൾ വേഷം മൊത്തത്തിൽ അങ്ങ് മാറിയിരിക്കുന്നത്? പണ്ടൊക്കെ ഇങ്ങനെ അല്ലല്ലേ, അമ്മാവിന്റെ ഒരു ഫോട്ടോയും വെച്ച് ഒരു വെള്ള ഷർട്ട് ഇട്ടല്ലേ നിങ്ങൾ നടന്നത്. ഇപ്പൊ എന്തൊരു കോല ഉണ്ടായത്? നീ പറഞ്ഞ ശരിയുണ്ട്, ചോദം തൊടുത്ത് ചെറുത്തമ്മര പോലെ. ഇതാണോ സ്വാതന്ത്ര്യത്തിന്റെ വേഷം? അമ്മാവ് എനിക്കൊരു സ്വാതന്ത്ര്യം തന്നില്ല, അതുകൊണ്ട് വിക്ടോറിയ കോളേജ് മുതൽ കോട്ട മൈതാനം വരെ ഞാൻ അമ്മാവനെ ഓടിച്ചിട്ട് തള്ളി. നിങ്ങളാ അമ്മാവനെ പിന്നെ നിങ്ങൾ അങ്ങ് അമ്മാവനെ അങ്ങ് തല്ലി തല്ലണമെന്ന് വിചാരിച്ചടേ, വളരെ തല്ലിയില്ല. ഞാൻ മനസ്സുകൊണ്ട് തല്ലി. അതല്ലേ നോക്കണത്, നിങ്ങൾ അങ്ങനെ തല്ലിയിരുന്നെങ്കിലേ കിളവന്റെ മക്കളെല്ലാം കൂടെ എടുത്ത് നിങ്ങളെ മറ്റേ ധ്വജപ്രമാണം നടത്തുമായിരുന്നു. എന്ത് പദവില ഇവിടെ വന്നിരിക്കുന്നത്? നിങ്ങളെ താമരക്കുളത്തിന് എവിടെയല്ലേ ചൂണ്ടയിടാൻ പോയിരിക്കുന്നത്? ഇന്നെന്ത് പറ്റി? താമരക്കുളത്തെ മീൻ പിടിക്കാൻ അമ്മാവൻ സമ്മതിച്ചില്ല, അതുകൊണ്ട് ആ കുളത്തിന്റെ അടുത്തിരുന്ന അരിവാളെടുത്ത് ഞാൻ ആ താമര വെട്ടി. ഇവിടെ ആകുമ്പോ നമുക്ക് ആവശ്യത്തിനുള്ള മീൻ പിടിക്കാം. ഇപ്പൊ മീൻ പിടിച്ച് പിടിച്ച് ഈ ആഴ്ച തന്നെ 139 കുളമായില്ലേ? അണ്ണാ, ഇതിലെങ്കിലും പച്ച വിളിക്കുവണ്ണ. ആ പച്ച അത് ഞാൻ നോക്കി വെച്ചിട്ടുണ്ട്. ഒരു ഷർട്ട് മാറുന്ന കേസല്ലേ ഉള്ളു. ഷർട്ട് മാത്രം മാറിയേ പോരെ, വേറെ പലതും മാറേണ്ടി വരും. എന്താ ഇവിടെ കണ്ടില്ലേ, ഏതാകുലത്ത് മീൻ പിടിക്കാൻ പോകുന്നു. ഇവിടെ മീൻ പിടിക്കാനൊന്നും പറ്റൂല. ഇതെന്റെ ഗോവിന്ദാണ് എന്റെ കുളം, ഞാനിവിടെ മീൻ പിടിക്കും. എന്നാ നീ മീൻ പിടി, ഞാൻ നോക്കട്ടെ. അല്ല സാറെ, മീൻ പിടിച്ച എന്താണ് പ്രശ്നം? നമ്മളിവിടെ കാലാകാലങ്ങളായി മീൻ പിടിച്ചോണ്ടിരിക്കുകയല്ലേ. ആ കാലാകാലങ്ങളായി പിടിച്ചതൊക്കെ അങ്ങ് വിട്. ഇപ്പൊ പുതിയ നിയമം വന്നിട്ടുണ്ട്, ആറ്റിലൊന്നോ കുളത്തിലൊന്നോ മീൻ പിടിക്കാൻ പാടില്ല. പിടിച്ചു കഴിഞ്ഞാൽ 15,000 പിഴയും 2 തടവും. എന്റെ പൊന്ന് സാറേ, നമ്മള് മീനൊന്നും പിടിച്ചിട്ടില്ല. ആ ഭീമസേന അണ്ണനാണ് ഇവിടെ വന്നിട്ട് മീൻ പിടിക്കുന്നത്, അല്ല നമ്മളൊന്നും അറിഞ്ഞിട്ടൊന്നുമില്ല. ഓ, ഭീമസേന രാജസേന, അന്ന് എനിക്കറിയണ്ട. ഞാൻ വേണമെങ്കിൽ ആ തടവ് അങ്ങ് ഒഴിവാക്കി തരാം. 15,000 പെറ്റിയട. പൈസ ഞാൻ ഗൂഗിൾ പേ ചെയ്തിരിക്കാം. മാനവും പോയി, പൈസയും പോയി, ഗോവിന്ദാണന്റെ കുളത്തിലെ മീനും പോയി. അണ്ണാ, ഇത്ര കാര്യങ്ങൾ എങ്ങോട്ട് പോണത്? അവിടെ രാഹുൽ മോഹന്റെ ഒരു കൈത്തോടുണ്ട്, അവിടെ ചൂണ്ടയിടാൻ പറ്റുമെന്ന് ഞാൻ ഒന്ന് ശ്രമിച്ചു നോക്കട്ടെ. സീതാറാം.